നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയെ എന്തുകൊണ്ട് ബാഴ്സലോണക്ക് വീണ്ടും ടീമിൽ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നതിനെ കുറിച്ച് വിശദമായി ഒരു എക്സ്പ്ലനേഷൻ നൽകിയിരിക്കുന്നു അവരുടെ പ്രസിഡന്റ് ജോൻ ലാപോട്ട. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ് കോൺഫറൻസിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് മെസ്സിയുമായിട്ടുള്ള കോൺട്രാക്ട് യാഥാർത്ഥ്യമാവാതെ പോയത് എന്നുള്ളത് അറിയാൻ വേണ്ടി ആരാധകർ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. നേരത്തെയൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ലാപോട്ട ഇപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നത്. മെസ്സിക്ക് ബാഴ്സലോണയിൽ തുടരണം എന്ന ആഗ്രഹമുണ്ട്, ക്ലബിനും അദ്ദേഹത്തെ നിലനിർത്താൻ ആഗ്രഹമുണ്ട്. പക്ഷേ ലാലീഗയുടെ റൂൾസാണ് പ്രശ്നമായി മാറിയത്. സാലറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മാർജിൻ ഉണ്ട്, ഒരു സാലറി ക്യാപ്പുണ്ട്. ഓൾറെഡി ബാഴ്സലോണയുടെ സാലറി അതിനേക്കാൾ മുകളിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റി പ്രതീക്ഷിച്ചിരുന്നു ലാലീഗയുടെ ഭാഗത്തു നിന്ന്, അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മെസ്സിയെ സൈൻ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് ലാപോട്ട വിശദീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. എല്ലാവരും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ് കോൺഫറൻസ് ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവും. ബാഴ്സലോണയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഇത് വളരെ വ്യാപകമായി അവർ സംപ്രേഷണം ചെയ്തിരുന്നതാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക്, എന്തുകൊണ്ട് മെസ്സിയെ സൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ക്ലബിൻ്റെ ഫൈനാൻഷ്യലായിട്ടുള്ള കണക്കുകൾ, നഷ്ടങ്ങളൊക്കെ വിചാരിച്ചതിനേക്കാൾ വളരെ വേഴ്സായ ഒരു അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ സാലറി എന്ന് പറയുന്നത്, സാലറി ഇനിയിപ്പോൾ ഒരു മാർജിൻ പോലും ബാക്കിയില്ല, ഞങ്ങൾ ഓൾറെഡി അതിൻ്റെ മുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയും ഞങ്ങളെ ഈ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലബിന് ഒരു തകർച്ചയുണ്ടാവുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കാൻ കഴിയുകയുമില്ല. ലയണൽ മെസ്സിയുടെ കോൺട്രാക്ട് സൈൻ ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തെ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയുമായി ബന്ധപ്പെട്ട റൂൾസ് കാരണം അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അൺഫോർച്ചുനേറ്റ്ലി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം, ഞങ്ങളുടെ കറണ്ട് സാലറി സിറ്റുവേഷൻ ആ തരത്തിലുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ലിയോക്ക് യഥാർത്ഥത്തിൽ ബാഴ്സലോണയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നു. ബാഴ്സലോണയിൽ തുടരണം എന്നുള്ളതിന് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ലിയോയുടെ ക്യാമ്പിലുള്ള എല്ലാവരോടും, ഈ ഒരു നെഗോസിയേഷനിൽ പങ്കെടുത്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ലാലിഗ റൂൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ കഴിയില്ല. എന്തായാലും എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. എങ്കിലും മെസ്സിയെ ഇവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടി, അദ്ദേഹത്തെ ഇവിടെ ബാഴ്സലോണയിൽ തന്നെ അദ്ദേഹത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ അഗ്രി ചെയ്യപ്പെട്ടതുമാണ്, എന്നാൽ അത് നടക്കാതെ പോയിരിക്കുന്നു. ഇനി മെസ്സി ഇല്ലാതെ മുന്നോട്ട് പോകണം. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള നന്ദിയും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, മെസ്സിയുമായിട്ട് ഒരു പുതിയ എഗ്രിമെൻറ്റിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട് പരസ്പരം ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തതാണ്. 2 വർഷത്തേക്ക് അദ്ദേഹത്തിന് ഒരു കോൺട്രാക്ട് നൽകുക, 5 വർഷം കൊണ്ട് സാലറി കൊടുക്കുക, ഇതൊക്കെ മെസ്സി ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. അദ്ദേഹം കൺവിൻസ്ഡുമായിരുന്നു. എന്നാൽ ലാലിഗ അത് അംഗീകരിച്ചില്ല. അവരുടെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾസിൽ ഒരു മാറ്റവും വരുത്താൻ അവർ തയ്യാറായതുമില്ല. ഇപ്പോൾ ലിയോയുമായിട്ടുള്ള ആ നെഗോഷിയേഷൻസ് അവസാനിക്കുകയാണ്. മെസ്സിയെ നമുക്ക് ഇനി ലാലിഗ റൂൾസിന് അകത്ത് വെച്ചുകൊണ്ട് സൈൻ ചെയ്യാൻ കഴിയില്ല. കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അത് സംഭവിച്ചില്ല. അതാണ് യാഥാർത്ഥ്യം. മെസ്സിക്ക് ഇനി മറ്റ് ഓപ്ഷനുകൾ നോക്കേണ്ടതുണ്ട്. ഇതാണ് ഇപ്പോൾ ലാപോട്ട പറഞ്ഞതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ലാലിഗയുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂളിനുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പായതിനാലാണ് ലയണൽ മെസ്സിയുമായിട്ട് പുതിയ കരാറിലേക്ക് പോകാത്തത് എന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ഇനി മാറുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി വന്നപ്പോൾ, അങ്ങനെ ഒരു ഫോൾസ് ഹോപ്പ് എന്തായാലും ആരാധകർക്ക് നൽകാൻ താനിപ്പോൾ ഒരുക്കമല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.